അടുത്ത 5 വർഷം കേരളം ആരുടെ കയ്യിൽ എന്നുള്ള ജനങ്ങളുടെ ആകാംക്ഷയ്ക്കൊപ്പം സ്ഥാനാർത്ഥികളെ മുൾമുനയിൽ നിർത്തിയാണ് വോട്ടെണ്ണൽ തുടങ്ങിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വളരെയധികം പ്രതീക്ഷയോടെ തങ്ങളുടെ മണ്ഡലങ്ങളിലെ ഫലത്തിനായി കാത്തിരിക്കുകയാണ്. വികസനവും അഴിമതിയും എല്ലാം തിരഞ്ഞെടുപ്പ് വിഷയമായിരുന്നെങ്കിൽ കൂടി വിശ്വാസികളുടെ പ്രശ്നം ഒരു പ്രധാന അജണ്ടയായി മുന്നണികൾ മുന്നോട്ട് വെച്ചിരുന്നതാണ്. അതൊക്കെ തിരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷങ്ങൾ വരെ ചർച്ചയാക്കി നിലനിർത്താനും ജനവികാരത്തെ ചേർത്ത് നിർത്താനും ശ്രമമുണ്ടായിരുന്നതാണ്. ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന LDFന്റെ ശ്രമങ്ങൾക്കുള്ള തിരിച്ചടിയാകും ഈ തിരഞ്ഞെടുപ്പ് ഫലമെന്ന് പലപ്പോഴായി പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറെ കൗതുകമായ ഈ വർത്തമാനങ്ങൾ പ്രേക്ഷകർ അറിയേണ്ടതുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള മത്സരമായി വ്യാഖ്യാനിക്കപ്പെട്ട തിരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടന്നത്. പ്രധാനപ്പെട്ട ചില നേതാക്കൾ കാലത്ത് തന്നെ ആരാധനാലയങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ചിട്ടാണ് വോട്ടെണ്ണൽ ദിവസത്തിലേക്ക് കടന്നത്. പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല ഹരിപ്പാട് ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷമാണ് വോട്ടെണ്ണൽ ദിവസം ആരംഭിച്ചിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരോടെല്ലാം അദ്ദേഹം മൗനം പാലിച്ചു എന്നാണ് അറിയുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സമാനമായ രീതിയിൽ മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാതെ പുതുപ്പള്ളി പള്ളിയിലെത്തി 1 മണിക്കൂറോളം പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. പിതാവിൻ്റെ പതിവ് തെറ്റിക്കാതെ പാലായിലെ LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണി പാലാ കാത്തീഡ്രലിൽ എത്തി പ്രാർത്ഥിച്ചും അതിനുശേഷം KM മാണിയുടെ കല്ലറയിൽ പ്രാർത്ഥന നടത്തിയുമാണ് ഫലമറിയാനായി കാത്തിരിക്കുന്നത്. തനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്, 100% വിജയസാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രചാരണ വേളയിൽ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിലെ പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ കുടുക്കുന്നുണ്ടെന്ന വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് ആ പ്രസ്താവന പിൻവലിച്ചതൊക്കെ ജോസ് കെ മാണിയുടെ പള്ളിയും വിശ്വാസി സമൂഹവുമായുള്ള ബന്ധത്തിൽ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാക്കിയതാണ്. അതൊക്കെ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നാണ് അറിയേണ്ടത്. ഈ തിരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും അതൊക്കെ വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള മത്സരമായി കണക്കാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തിരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന അംഗീകാരം അടുത്തുവരുന്ന സർക്കാരിൻ്റെ നിലപാടുകളെ ബാധിക്കുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. വിശ്വാസികൾ എങ്ങനെ എവിടെ വോട്ട് ചെയ്തു എന്നത് അവരുടെ തന്നെ വിശ്വാസം സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ വിഷയത്തിലേക്കാണ് പോകുന്നത്. അവനവൻ്റെ വിശ്വാസങ്ങളെയും മത ആചാരങ്ങളെയും സംരക്ഷിക്കാനുള്ള അവസരമായിരുന്നു ജനങ്ങൾക്ക് കിട്ടിയിരുന്നത്. ദേശീയ മാധ്യമങ്ങളുടെയൊക്കെ എക്സിറ്റ് പോളുകൾ സൂചിപ്പിച്ചത് ഇടതുപക്ഷത്തിൻ്റെ വമ്പിച്ച വിജയത്തെയാണ്. എന്നാൽ വിവിധ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും കണ്ടുവന്ന പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും ജനവികാരത്തിൻ്റെ പ്രതിഫലനമായി കണക്കാക്കുകയാണെങ്കിൽ അതൊക്കെ ഇവിടെ ഇന്നാണ് അറിയേണ്ടത്. വിശ്വാസികളുടെ ശബരിമല ആചാരങ്ങളെ സംരക്ഷിക്കാത്തവർ എങ്ങനെ തുടർഭരണത്തിന് അർഹരാകും എന്നായിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ചോദ്യം. എന്നാൽ അതൊക്കെ രാഷ്ട്രീയത്തിന് മുന്നിൽ അസ്ഥാനത്താവുകയാണെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തത്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.